കാടും ക്യാമറയും ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാക്കിയ ഒരാൾ കഴിഞ്ഞ 35 വർഷമായി കാടിൻ്റെ ഓരോ സ്പന്ദനങ്ങളും തൊട്ടറിയുന്ന എന്നെ നസീർ. ആദ്യകാലത്ത് നമ്മൾ അവരെ തേടി നടക്കുകയാണ്, അങ്ങനെ തോന്നുന്നത്. ഇപ്പോൾ അവർ വിചാരിച്ചു വെച്ച് നമ്മളെ അടുത്തോട്ട് വരും. ഞാൻ അങ്ങനെ പറയുന്നു, പല ആൾക്കാരും നമ്മുടെ ഫ്രണ്ട്സൊക്കെ കണ്ടു വരുമ്പോൾ ഒന്നിനും കണ്ടില്ലല്ല എന്ന് വരും. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ വിചാരിക്കരുത്, അത് അവർ വിചാരിക്കണം. നമ്മളെ കാണാൻ അവർക്ക് താല്പര്യം തോന്നിയാൽ നമ്മളെ കാണാം. അപ്പോൾ എനിക്ക് തോന്നണ അവർക്ക് എന്നോട് താല്പര്യം കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ പോയി കഴിഞ്ഞാലും പെട്ടെന്ന് വരും. പിന്നെ നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ട്, ഇന്ന് ചിലപ്പോൾ കരടിയുടെ കുഞ്ഞിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ന് കടുവയുടെ പടം കിട്ടും, അല്ലെങ്കിൽ ഇന്ന് വേഴാമ്പലിൻ്റെ പടം കിട്ടും. പക്ഷേ അത് നമ്മൾ പറയുന്നതല്ല, കാട് എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് തോന്നുന്നത്, നിനക്ക് ഇന്ന് ഇത് തരാം എന്ന് പറയുന്നതായിട്ട്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയേക്കുന്നത്, കിട്ടുന്നതെല്ലാം അങ്ങനെയാണ്. അത്രയും ഇതായിട്ട് നമ്മൾ കാണുമ്പോൾ അങ്ങനെ വരുന്നുണ്ട് പലപ്പോഴും. പിന്നെ കരടീനെ സംബന്ധിച്ചാൽ കരടിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇത് ഷൂട്ട് ചെയ്തേക്കുന്ന കരടീനെ ഏറ്റവും കൂടുതൽ. എപ്പോൾ പോയാലും കരടീനെ കാണാനും അങ്ങനെയൊക്കെ പറ്റാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു കണ്ട കാഴ്ച തന്നെ നമുക്ക് പിന്നെയും പിന്നെയും കണ്ടിട്ടും മതിയാവാത്തൊരു അവസ്ഥയുണ്ട്. ഇപ്പോൾ ഞാൻ അധികം സ്ഥലങ്ങളിലൊന്നും അങ്ങനെ പോയിട്ടില്ല, പച്ചമണ്ടത്തിൽ തന്നെ കുറച്ച് സ്ഥലത്ത് തന്നെ. പക്ഷേ പോയ സ്ഥലം തന്നെ എത്രയായിരം തവണ പോയെന്ന് എനിക്ക് അറിഞ്ഞൂട. പിന്നെയും പോയി, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കൊടൈക്കനാലിലൊരു ട്രക്കിങ്ങിന് പോയി. അപ്പോൾ കാട്ടിലോട്ട് കയറി അപ്പോൾ എനിക്ക് തോന്നി, ഇനി ഇവിടെ നിന്ന് പോരുത്, ഇവിടെ തന്നെ ആയിരിക്കണം. അങ്ങനെ തോന്നും, പിന്നെ ഇനിയും വരണം എന്നുള്ളത് ഭയങ്കര തല. അതെന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ കാടിനെ കൂടുതൽ നമ്മളോട് ഇഷ്ടം കാരണമായിരിക്കാം, അതായിരുന്നു നമ്മളങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തലേന്ന് അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ കരടിയുടെ കുഞ്ഞ് ഇതിൻ്റെ പാട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് നല്ല കുഞ്ഞുണ്ടെന്നുള്ളത്. അത് പിന്നെ മുറ്റത്ത് ഒരുപാട് മൃഗങ്ങളുടെ പാട്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണെന്ന്. അപ്പം ഞാൻ ഇത് പതുക്കെ ആ മണലൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട്, കാരണം പിറ്റേ ദിവസം അത് രാത്രി ഏതൊക്കെ മൃഗങ്ങൾ വരുന്നതറിയാൻ വേണ്ടി ഒരു 3 മണിയാണ് സമയം ചെയ്ത് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് പുറത്തോട്ട് നോക്കിയപ്പോൾ കരടി ഇങ്ങനെ പോകുന്നു, 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ തന്നെ വേഗം പോയി ക്യാമറ എടുത്തിട്ട് പിന്നെ അതിൻ്റെ പുറകെ പോയി, കുറച്ച് ദൂരം അങ്ങോട്ട് പോയി. അപ്പോൾ ഇത് പുറത്തോട്ട് പോകുന്ന കാട്ടിലോട്ട് കയറി പോകുന്നുള്ളൊരു ചിന്ത ഇത് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് വിളിച്ചെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ശബ്ദം ഉണ്ടാക്കി വിളിക്കുന്നതല്ല, അല്ലാതെ ഒരു ഞങ്ങൾ തമ്മിലുള്ള ഒരു സന്ദേശമുണ്ട് കാടിൽ. അത് കുറേ കാലം ആർക്ക് പോയി കഴിഞ്ഞാൽ അത്തരം ഇതുണ്ടാക്കാം, ഇത് നമുക്ക് പഠിക്കാൻ പറ്റും, അവർക്ക് അത് തിരിച്ചറിയാനും പറ്റും. പക്ഷെ നമ്മളൊന്ന് പാകപ്പെടുത്തേണ്ട ഒരിതുണ്ട് അതിനിടയിൽ. അപ്പോൾ കാട്ടിലോട്ട് കയറുന്നതിന് മുമ്പ് ഒരു പാറയുടെ ഇതിൽ കയറി അതിങ്ങനെ അമ്മക്കരടി തിരിഞ്ഞു നോക്കി, കുഞ്ഞുങ്ങളും തിരിഞ്ഞു നോക്കി. അപ്പോൾ വളരെ അടുത്താണ്, ഒരു യാതൊരു ഇത് അവർ ഫേസിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ദേഷ്യമുണ്ടോ ഇതുണ്ടോ. പക്ഷേ ഭയങ്കര കൗതുകം പറഞ്ഞ് തോൽപ്പെട്ടില്ല. ഇതുപോലെ തന്നെ വണ്ടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാർ ഇറങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് കുറച്ചൊന്ന് ദൂരം അങ്ങോട്ട് പോയി, കാറിന് കാടിന് പുറത്തുള്ള ഒരു ചെറിയ സ്ട്രീം അതിൻ്റെ അകത്ത് നടന്ന്. അപ്പോൾ കുരങ്ങൾ ഭയങ്കര ശബ്ദം. അപ്പോൾ ചെറിയൊരു പുഴ ചെറിയൊരു ഇതാണ് കല്ലൊക്കെ ഇട്ട്. അപ്പം ഞാൻ കുറേ നേരം അതിൽ പുഴയിൽ നടക്കുമ്പോൾ ഈ പുഴയിൽ കടുവ കിടക്കുകയാണെങ്കിൽ കണ്ടെത്താൻ ഭയങ്കര പ്രശ്നം. കല്ലുകൾ ഉണ്ടെങ്കിൽ അത് നല്ല പരിചയമുള്ളവർക്ക് പറ്റുള്ളൂ. കാരണം കടുവയുടെ ചെവിയുടെ ബാക്കിൽ 2 സ്പോട്ടുണ്ട് വൈറ്റ്. അപ്പോൾ അതിങ്ങനെ ഇടക്ക് അത് ഇങ്ങനെ മൂവ് ചെയ്ത് ഇത് ചെയ്തുകൊണ്ടിരിക്കും. അത് ഈച്ചന ആട്ടുന്നതാണ്, ഈച്ചന ആടുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഇവിടെ എന്തോ ഇതുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ കടുവ തന്നെയാണെന്നുള്ളത്. അങ്ങനെ എൻ്റെ കയ്യിലുള്ള ക്യാമറ ആണെങ്കിൽ 4 GB കാർഡുള്ളൂ. അപ്പോൾ കുറച്ച് ഫോട്ടോ എടുത്തപ്പോൾ കാർഡ് നിറഞ്ഞ്, പിന്നെ അതിൽ നിന്ന് കുറേ ഡിലീറ്റ് ചെയ്ത് പിന്നെ ഫോട്ടോ എടുത്ത് പിന്നെയും കുറേ അടുത്ത് പോകും. ഇപ്പോൾ കടുവ അപ്പുറത്ത് ഇതിന് കുരങ്ങളെ കണ്ടിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ ഞാൻ കുറേ കൂടി അടുക്കും. നല്ല ദേശം എനിക്ക് തന്നെ ഒരു 10-15 അടി അടുത്ത് വന്ന് ഒരു കല്ലിലിരുന്ന് കുറേ നേരം എന്നെ നോക്കി പിന്നെ തിരിഞ്ഞു നോക്കും. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ക്യാമറ ഇത് ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പടങ്ങൾ, അങ്ങനെ ഒരുപാട് പടങ്ങൾ പോയി, റോ ഫയലാണ്. ഒരുപാട് പടങ്ങൾ പോയിട്ട് പിന്നെ വന്നാലും നല്ല എടുക്കാനുണ്ട്. അപ്പോൾ അടുക്ക എന്നെ നോക്കിയിട്ടത് നാക്കൊക്കെ ഒന്ന് ചുറ്റും വായകം തുറന്ന് കാണിക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ നമ്മൾ പിൻവാങ്ങി അതങ്ങനെ പോയി. അത് ഇപ്പോൾ സംഭവിച്ചത് മാർക്ക് ദാവിദാറിൻ്റെ അടുത്തുള്ള ആന. ആ ആനകൾക്കൊക്കെ എല്ലാവർക്കും പേരുണ്ട്, വിളിച്ചാൽ ഏകദേശം അറിയാം. പക്ഷേ അതിനു മുമ്പ് ഒരു 15-20 വർഷം മുമ്പ് 3 ടോപ്പ് സ്റ്റേഷനിൽ ഇത് തന്നെ ഒരു കൂട്ടം ആന ഉണ്ടായിരുന്നു. അത് ആനയുടെ പേര് കൊമ്പൻ ആനയുടെ പേര് ഗണേശൻ എന്ന് പറഞ്ഞാൽ മനോട്ടം. പക്ഷേ അതിനെ പിന്നീട് ആൾക്കാർ പടയപ്പാന്നൊക്കെ പറഞ്ഞ് 20 വർഷം മുമ്പാണ്, 25 വർഷം മുമ്പ്. അപ്പോൾ അതിന് 2 പിടിയാന. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കാമുകിമാരാണ്. ചില കുട്ടി ആനയുണ്ടാവും, ഇതൊക്കെയുണ്ട്. അതിൻ്റെ പുറകെ ഏകദേശം 1 മാസം 2 മാസം തൊട്ട് ഞാൻ മനോരമൊക്കെ നടന്നിട്ടുണ്ട്. ഏകദേശം ആനക്ക് നമ്മളറിയാനും പറ്റും. അങ്ങനെ ഞാൻ ആ സമയത്താണ് എൻ്റെ വിവാഹം കഴിഞ്ഞതും. അവിടെ കോവിലൂരാണ് എൻ്റെ വൈഫിൻ്റെ ഒക്കെ ഒരു വീടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ താമസിക്കുന്ന ഒരു ദിവസം മനോഹർ കുറച്ച് പുറത്തുനിന്നുള്ള 2 വിദേശി ജർമ്മൻകാരികളെ അവരായിട്ട് വന്ന് അവർക്ക് ആനേനെ കാണണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ മനോഹറിനോട് ചാന കാട്ടിലുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ മനോഹറിനെ ഉണ്ടെന്ന് പറഞ്ഞ്, അന്ന് പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി പമൺഷോല. അന്ന് പമൺഷോല നാഷണൽ പാർക്ക് ആക്കിയിട്ടില്ല.
അപ്പോൾ അവിടെ പോയിട്ട് ചെറിയ റോഡ് പോലത്തെ കാടിൻ്റെ അകത്ത് കയറി. അപ്പോൾ ഉടിക്കുന്ന ശബ്ദം കേട്ട് മനസ്സിലാവും. ഞാൻ വിളിച്ച് അങ്ങനെ വേറൊരു ഇതിൽ, അപ്പോൾ ആന എല്ലാ ഒരു നാല് ആന പുറത്തോട്ട് ഇറങ്ങി വന്ന് മുമ്പിൽ ആ കൊമ്പനാന, ബാക്കി രണ്ട് പിടിയാന, ഒരു കുഞ്ഞ്. അങ്ങനെ അവർക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അപ്പോൾ അന്നാണ് ഞാൻ ഫസ്റ്റായിട്ട് അങ്ങനെ എനിക്ക് തന്നെ തോന്നിയത് അങ്ങനെ തോന്നി വിളിച്ചത് ആന വന്നതാണ്. പിന്നീട് അത് വളരെ ഇതായിട്ട് കരടീനെ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ കരടീനെ അങ്ങനെ വിളിച്ച് കരടി വന്നിട്ടുണ്ട്. പക്ഷെ ശബ്ദമില്ലാതെ ആയിരുന്ന്, പിന്നീടുള്ളതൊക്കെ ശബ്ദമില്ലാതെ ടൈഗർ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്, ഒന്ന് പ്ലീസ് തിരിഞ്ഞു നോക്കൂ എന്ന് അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് അത് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് കാട്ടിലെ നമ്മളറിയാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ പഠിക്കുന്ന എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ മാർഷ്യൽ ആർട്സ് ആണ്. അപ്പോൾ അത് ഇതുമായിട്ട് ഭയങ്കര കണക്ഷനാണ്. അത് അത് കുറേ ഹീലിംഗ് മെത്തേഡ് ഉണ്ട്, അതായത് എനർജി ഇത് ചെയ്യുന്നത് ചിലത് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യാമറ ആയിട്ട് നമ്മൾ കാട്ടിപ്പോയാൽ ക്യാമറ ചിലപ്പോൾ ഫോട്ടോഗ്രാഫി നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, പക്ഷേ കാടിനെ കുറിച്ചല്ല പഠിക്കണം. ആ വിഷയം നമ്മൾ ആ വിഷയത്തിലൂടെ നമ്മൾ ക്യാമറ തിരിക്കേണ്ടത്. അപ്പോൾ ആ വിഷയത്തിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയണം, മൃഗങ്ങളുടെ ബിഹേവിയർ അറിയണം, പിന്നെ കാടിൻ്റെ ലൈറ്റ് വീഴുന്നതിന്, കാട് എത്തരത്തിലുള്ള കാടുകളാണ്, നമ്മൾ പോകേണ്ട വഴികൾ എങ്ങനെയാണ്, ഏതൊക്കെ സമയത്താണെങ്കിൽ ലൈറ്റ് കറക്റ്റായിട്ട് വീഴുന്നത്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവാൻ പറ്റുള്ളൂ. ഇതിന് കാട്ടിലുള്ള എല്ലാത്തിനോടും ഇഷ്ടമുള്ളു. പിന്നെ ഇത് നാട്ടിലല്ല, നാട്ടാന എന്നുള്ളൊരു ഒരു കാര്യം തന്നെ ഇല്ല ശരിക്കും. വെറുതെ കാട്ടാനെ കാട്ടിലുള്ള ആനേനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ നമ്മൾ നാട്ടാന എന്ന് പറയുന്നതന്നെ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ, പിന്നെ കൂടാതെ ഇത് ഇവർ പറയുന്നത് ഇത്രയും എല്ലാ മതങ്ങളിലെയും ഇതിനൊക്കെ ആവശ്യങ്ങൾക്കും എല്ലാ കാര്യത്തിനും ആനകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഇണങ്ങിയ ആനയാണെന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നത്. കാരണം ഇണങ്ങിയ ആനേനെ എന്തിനാണ് ഇവർ കുന്തവും വാളും ചെയിനൊക്കെ ആയിട്ട് കൊണ്ടുപോയിണക്കണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ ഇത്രയും വർഷമായിട്ടും ഇത് ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്നു. അത് ഓരോ ആനയുടെയും ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ 7 വയസ്സിൽ അല്ല അതന്നെ 7 മാസമുള്ളപ്പോൾ കിട്ടിയിട്ടുണ്ട്, 1 വർഷത്തിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അച്ഛ വളരെ കുഞ്ഞായിരുന്നപ്പോൾ കിട്ടിയ ആനക്കുട്ടികൾ വലുതായി പഠിച്ച് ഇത്രയും വലുതാക്കി പേരും ഇതൊക്കെ ഇട്ട് നമ്മൾ കുറേ മെഡലും കൊടുത്തു കഴിഞ്ഞിട്ടും ആന നമ്മളെ കൊല്ലണം എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഇണങ്ങൂല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് അത് കാരണം ഇണങ്ങൂലെന്ന് പറഞ്ഞാൽ മെരുങ്ങുമായിരിക്കും, അടിച്ച് നമ്മൾ മെരുക്കും, അങ്ങനെയാണ് നമ്മളുടെ സ്വഭാവം. അല്ല എന്തിനെ മെരുക്കിയെടുക്കലാണ് നമ്മളുടെ സ്വഭാവം. ഇണക്കൽ ഇല്ല, ഇണങ്ങുകയാണെങ്കിൽ ഇണക്കുന്നതിനോ അടിക്കുന്നതിൻ്റെ ആവശ്യമില്ല. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ കാട്ടിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ആനകളൊക്കെ അവിടെ വരുന്ന ആനയൊക്കെ പേരിടുമ്പോൾ പുള്ളി ഒരു വടി വെച്ച് അടിക്കുക ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അതിനൊക്കെ അത് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അത് അത്തരം കാര്യം ചെയ്യാൻ പറ്റില്ല കാട്ടിലെന്തുകൊണ്ട്, അല്ല നാട്ടിൽ എന്തിനാണ് ഇത്തരം ജീവികളെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇത് പിന്നെ കോടികളുടെ ഒരു ബിസിനസ്സാണ്. അപ്പോൾ അത് ഒരുപാട് ഇടനിലക്കാരുണ്ട് അതിൽ. അപ്പോൾ ഗവൺമെൻറ്റും അതിന് സൈഡ് നിൽക്കുന്നതിന് നമുക്കൊരു വിഷമമുണ്ട്. പിന്നെ നമ്മളത് തനിച്ച് പോകാൻ കാരണം പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് തനിച്ച് പോകുന്നത്, കാരണം എൻ്റെ കൂടെ വരുന്നവരുടെ മനസ്സെന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ മുമ്പിൽ വരുന്ന ജീവികളുടെ മനസ്സ് എനിക്കറിയാം എന്നെ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ അവർ തിരിച്ചറിയണമെന്നില്ല, അവർ ഭയന്നല്ല, അവരുടെ ഉള്ളിൽ വേറെ ഏതെങ്കിലും ചിന്തകളാണെങ്കിൽ ഇതൊക്കെ അറിയാം. കാരണം ഒറ്റ ഇതുള്ളൂ, അവർക്ക് നമ്മളെക്കാട്ടിയും കഴിവുണ്ട് നമ്മൾ വിശ്വസിക്കുക, അത് ചിന്തിക്കണത്. നമ്മളെപ്പോഴും നമ്മളാണ് അവരെക്കാട്ടിയും മികച്ചത്. നമ്മൾ ഏതോ പുസ്തകങ്ങളൊക്കെ വായിച്ച് ആരൊക്കെയോ പറഞ്ഞത് ഇതൊക്കെ വെച്ചിട്ട് അവർ ജീവിയുടെ അടുത്ത് മുമ്പിൽ പോയി നിൽക്കുന്ന, അങ്ങനെയല്ല നമ്മളെക്കാട്ടിയും കഴിവുള്ള ഒരിതാണ്. മാർഷ്യൽ ആർട്സിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ ജൂനിയേഴ്സിനായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ എന്നെക്കാട്ടിയും കഴിവുള്ളവരാണെന്ന്. അല്ലെങ്കിൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ ഇരിക്കില്ല അടി കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ചെന്ന് എന്നെക്കാട്ടിയും കഴിവുള്ളതാണ് ഒരു ജീവി എന്നുള്ള ഇതിലാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു രീതിയിലാണ്. ഒരിക്കലും അത് ഉപദ്രവിക്കാനായിട്ട് അങ്ങനെ ഒരു ശ്രമവും നിന്നവരുണ്ടായിട്ടില്ല. നമുക്ക് മുമ്പിൽ ആരെങ്കിലുമൊക്കെ വേണം. ഒരാളെങ്ങനെ പൊക്കി പിടിച്ച് കൊണ്ടുവരാൻ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ആരെങ്കിലും പൊക്കി, പല ആൾക്കാരും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എനിക്ക് വേറെ ആളുടെ തോളത്ത് ചവിട്ടി നിൽക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്ക് നല്ല കാലം സ്ട്രോങ് കാലുണ്ട് നടന്നു പോകാനും. വേറെ ആളുടെ തോളത്ത് കയറിക്കാൻ എനിക്ക് ഒരിക്കലും താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ്. കാരണം അങ്ങനെ പോയാൽ വീഴുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. മേലെ മുകളിലോട്ട് പോകുന്നതിട്ട് താഴോട്ട് വീഴാൻ ഒരു സുഖവും ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ ഫേസ്ബുക്ക് പോലത്തെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 2-3 മാസമായിട്ട് 2 മാസത്തിന് പോകണമെന്ന് പറഞ്ഞാൽ 2-3 മാസമായിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിൽ കയറിയില്ല. നല്ല സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്. കാരണം ആവശ്യമില്ലാത്തതിലൊക്കെ പോയി, അത് നമ്മളെ എല്ലാവരുടെ സ്വഭാവമാണ്. വായിക്കാൻ ഒരുപാട് സമയം. ഇപ്പോൾ ഞാൻ മ്യൂസിക്കിൻ്റെ ലോകത്താണ്. ഒരുപാട് നല്ല മ്യൂസിക്കുകളും പഴയ പാട്ടുകളൊക്കെ കളക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് അങ്ങനെ കുറേ സമയങ്ങളുണ്ട്. ഫേസ്ബുക്ക് എൻ്റെ മെസ്സേജ് പാസ് ചെയ്യാനൊക്കെ നല്ലതാണ്. പിന്നെ എൻ്റെ പുസ്തകങ്ങൾ ഇറങ്ങുമ്പോൾ ഫ്രണ്ട്സിനെ അറിയിക്കാനും അതൊക്കെ ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാം. 24 മണിക്ക് നമുക്ക് ഞാൻ ഒരിക്കലും ലൈക്കും കമൻറ്റും കൊണ്ട് ജീവിക്കുന്ന ഒരാളല്ല, അങ്ങനെ ജീവിക്കാൻ ഉദ്ദേശിക്കണമില്ല. പിന്നെ ഗവൺമെൻറ് ഇത്ര ലൈക്ക് കിട്ടിയാലും കമൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും അവന് ഇലക്ട്രിസിറ്റി ഫ്രീ, ഗ്യാസ് ഫ്രീ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ അങ്ങനെ ശ്രമിക്കാം. അല്ലാതെ ഇപ്പോൾ നമുക്കത് അതുകൊണ്ട് ജീവിക്കണം. കാരണം ഒരു ഫോട്ടോ ഇട്ടിട്ട് ഉറങ്ങാതെയും കുളിക്കാതെയും ഭക്ഷണം കഴിക്കാതെ അതിൻ്റെ മേലെ ഇത്ര ലൈക്ക് കിട്ടി ഇത്ര കമൻറ്റ് കിട്ടി എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര അസ്വസ്ഥമായിട്ട് അങ്ങനെ ആയി പോകുന്നു. നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. മാതൃമി
ആഴ്ചപ്പതിപ്പിൽ വന്നപ്പോഴാണ് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു എഴുത്ത് പോലെ. കാരണം അതിൽ എഴുതുമ്പോൾ പണ്ട് നമുക്കൊന്നും അടുക്കാൻ പറ്റാത്തൊരു വീക്കിലിയായിരുന്നു. എന്നാൽ നമുക്ക് എന്താണ് അതിൽ എങ്ങനെ എഴുതണം അങ്ങനെ, അപ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെ എഴുത്തിലോട്ട് വന്ന് അപ്പോൾ അതിൽ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് ആൾക്കാർ കത്ത് എഴുതുകയും പിന്നെ വിളിക്കുകയും ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അത് പിന്നെ ഇതിന് പ്ലസ് വണ്ണിന് വേരുകൾ നഷ്ടപ്പെടുത്തുന്നതെന്നും പറഞ്ഞത് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കൂടാതെ പിന്നെ ബി കോമിന് ഒരെണ്ണെടുത്ത് ഇപ്പോൾ ഈ CBSE ഇതിൽ എട്ടാം സ്റ്റാൻഡേർഡിലായിട്ട് ഒരെണ്ണം ഒന്നും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് വേറെ കാര്യമുള്ളത്, എൻ്റെ അനീത്തിയൊക്കെ പറയും അമ്മ ഉണ്ടെങ്കിൽ, അപ്പം ഇപ്പം അമ്മയില്ല, അമ്മയുണ്ടെങ്കിൽ ഓടിച്ചേനെന്ന് പറയും. കാരണം 10-ാം ക്ലാസ് വരെ പഠിച്ച ആണിവനിപ്പോൾ കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നെന്നും പറഞ്ഞ് അങ്ങനെ എനിക്കത് വലിയ എനിക്കത് തമാശയായിട്ട്. എൻ്റെ അനീതിയൊക്കെ ഇപ്പോഴും അതൊരു ഭയങ്കര തമാശയായിട്ട് എടുത്തത്, വീട്ടുകാരൊക്കെ സ്വന്തക്കാരൊക്കെ അങ്ങനെ തമാശയായിട്ട്. പക്ഷേ ഒരുപാട് ആൾക്കാർ അകന്ന് നിന്ന പല ബന്ധുക്കളൊക്കെ പണ്ട് പറയുന്നത് കാട് കയറി ഇങ്ങനെ നടക്കുന്ന, വീട് നോക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അവർക്കൊക്കെ ഭയങ്കര കാര്യമാണ്, വീട്ടിലോട്ടൊക്കെ ക്ഷണിക്കും, വരാൻ നീ ഒന്ന് വന്നതിനെ കണ്ടിട്ട് അത്ര നാളായി, മക്കൾക്ക് പഠിക്കാനുണ്ട്, അതാണ്. അപ്പോൾ അവർക്ക് വലിയൊരു കാര്യം പോലെ. അപ്പോൾ കൊള്ളാം. ആ പിന്നെ ഞാൻ കുട്ടിക്കാലത്ത് കേട്ട കഥകൾ, പിന്നെ എൻ്റെ അമ്മയുടെ വീടൊക്കെ നിറയെ മരങ്ങളും പിന്നെ പക്ഷികളും മുയലൊക്കെ ഉള്ള ഒരു പ്രദേശമായിരുന്നു നെടുമ്പാശ്ശേരി. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിൽ കിടന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് കാടിനോടുള്ള താല്പര്യം വന്ന്. പിന്നെ പുസ്തകങ്ങൾ കണ്ടതും ചെറുപ്പത്തിലെ ക്ലാസിക് പുസ്തകം, ഇത് നമ്മുടെ ടാർസൺ, ഇത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ കുറേ വായിക്കുക എന്നൊക്കെ കേട്ടപ്പോൾ കാടിനോടുള്ള താല്പര്യം വന്ന്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ വന്നത്. വാൽപ്പാറ ആ റൂട്ട്, അതായത് അതിരപ്പള്ളി വാൽപ്പാറ ആ ഭാഗത്ത് പോകാൻ എനിക്ക് വളരെ താല്പര്യമാണ്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ്റെ അച്ഛൻ അവിടെ വാൽപ്പാറയിൽ വാച്ച് റിപ്പയറൊക്കെ ആയിട്ടായിരുന്നു, ജോഷി എന്നും പറഞ്ഞ്. അപ്പോൾ മൂപ്പരുടെ കൂടെ അവൻ എപ്പോഴും വന്നിങ്ങനെ അവിടെ ആന വരുന്ന കാര്യത്തിലൊക്കെ പറയുമ്പോൾ നമ്മൾ ആ വഴി എന്നാൽ പോകാം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് കാട്ടിലോട്ട് ആ ഇതിൽ അങ്ങോട്ട് പോയത്. കാട്ടിലോട്ട് ആ ഫസ്റ്റ് ആ റൂട്ട് പോയത്. പിന്നെ ഒരുപാട് തരത്തിൽ ചെറുപ്പത്തിലെ ഏതെങ്കിലും അമ്മയൊക്കെ കൂടി, അമ്മ എപ്പോഴും യാത്ര ചെയ്യുന്നതാണ്, അപ്പോൾ എപ്പോഴും പ്ലാൻ ചെയ്യും പല സ്ഥലത്തോട്ട് പോകാനായിട്ട്. അപ്പോൾ ഞാൻ പേര് കൊടുക്കും അവരോട്, ലാസ്റ്റ് മൊമെൻറ്റിൽ ഞാൻ മാറിക്കഴിഞ്ഞിട്ട് ആ പൈസ വാങ്ങിയിട്ട് പിന്നെ അതിരപ്പള്ളിയിൽ നിന്ന് ചലക്കുടിയിൽ നിന്ന് ആ ബസ്സിൽ കയറി അങ്ങോട്ട് പോകും. രണ്ട് ദിവസം അവിടെ എവിടെയെങ്കിലൊക്കെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരും. അങ്ങനെയാണ് ഫസ്റ്റ് യാത്ര അതായിരുന്നു. ആ കാടിനോടാണ് ആദ്യം തന്നെ ഭയങ്കര ഇഷ്ടവും. അങ്ങനെ ആദ്യം ഇല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല വീട്ടിൽ അങ്ങനെ പ്രശ്നക്കാരനോ. നമ്മളങ്ങനെ വലിയ പ്രശ്നക്കാരൊന്നുമല്ല, പ്രശ്നക്കാരനല്ലായിരുന്നു, അതിൻ്റെ പേരിലായിരിക്കാം. പിന്നെ നമുക്കും വളരെ താല്പര്യം പറഞ്ഞ്. പിന്നെ എനിക്ക് തോന്നുന്നത് അവർക്കും അവരും മനസ്സിലാക്കി ഉണ്ടാകും ചിലപ്പോൾ തടഞ്ഞാലും കാര്യമില്ല ഇങ്ങനെ പോകുന്നുള്ള തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അങ്ങനെ പോയതാണ് നമ്മൾ. അത് എനിക്ക് ഫോട്ടോഗ്രാഫിനോട് അങ്ങനെ വലിയ താല്പര്യമൊന്നും തോന്നില്ല. കാട്ടിൽ തന്നെ പോകാൻ തന്നെയായിരുന്നു. എൻ്റെ അമ്മാവനൊരാൾ ഫോട്ടോഗ്രാഫറായിരുന്നു, പക്ഷേ എന്നിട്ടും എനിക്കങ്ങനെ ഫോട്ടോഗ്രാഫി പഠിക്കണമെന്ന് അങ്ങനെയുള്ള വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. കാട്ടിൽ പോകണം എന്നുള്ള ഭയങ്കര ചിന്ത തന്നെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പറമ്പിക്കുളം, ആ ഭാഗത്ത് പറമ്പിക്കുളത്ത് പോയി കഴിഞ്ഞപ്പോഴും അവിടെ ആനപ്പാടി എന്ന് പറഞ്ഞ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ ചെറിയൊരു ബിൽഡിംഗ്, അവിടെ ഏതോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്തോ ഒരു പടം, വേറെ വേറൊറ്റ പടങ്ങളും അവിടെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ ക്യാമറയായിട്ട് വരുന്നതാണ്, ചില സായിപ്പുമാരൊക്കെ വല്ലപ്പോഴും അങ്ങനെ വരുന്നത്. അപ്പോൾ അവർ ഫോട്ടോ എടുക്കുന്ന ഇങ്ങനെ ചില കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തൊരു ചിന്ത, എന്തെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് ഇവിടെ വെക്കണം എന്നുള്ള. പക്ഷേ അതങ്ങനെ വിട്ടുപോയി. പിന്നെ ഇടയ്ക്ക് എപ്പോഴോ എപ്പോഴോ ക്യാമറ ഇങ്ങനെ കയറി വന്നെന്നുള്ളത്. അവിടെ ഒരു വൈൽഡ് ലൈഫ് അസിസ്റ്റൻ്റ് ഉണ്ട്, ആ പൂട്ടൻ സാറ്. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് നിങ്ങൾ ഇത്രയും കാട്ടിൽ പോകുന്നു, നിങ്ങൾക്കൊരു ക്യാമറ വാങ്ങിയാൽ എന്താ, ക്യാമറയായിട്ട് പോയി ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് കിട്ടും, നമുക്കത് കുട്ടികളെ കാണിച്ചു വിടുന്നു വെച്ച്. അങ്ങനെയാണ് പിന്നെ ഓട്ടോ ഫോക്കസ് ക്യാമറയായിട്ട് കാട്ടിലോട്ട് ഇടയ്ക്കിടയ്ക്ക് പോകാൻ തുടങ്ങിയത് തന്നെ. കാടിന് വേണ്ടി ക്യാമറ എടുത്ത് അങ്ങനെയാണ് ഞാൻ, അതിന് വേണ്ടി മാത്രമായിട്ട് ക്യാമറ എടുത്തായിട്ടാണ് എനിക്കിപ്പോഴും എപ്പോഴും തോന്നുന്നത്. അങ്ങനെയാണ് കാരണം കഴിഞ്ഞ പോക്കിലൊന്നും ക്യാമറ ഉണ്ടായിരുന്നില്ല, പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ക്യാമറ ഇങ്ങനെ ഇതില്ല. അപ്പോൾ അങ്ങനെ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ 24 മണിക്കൂറും ക്യാമറയായിട്ട് നടക്കണം. കാരണം നമ്മൾ പണ്ടൊക്കെ നമ്മൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്, പറമ്പിക്കുളം തെക്കടിയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കുളിക്കാൻ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ കഴുത്തിൽ ഇങ്ങനെ ക്യാമറ ഉണ്ടാവും. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇതായിട്ടല്ല, അവരത് ഫുൾ ടൈം അങ്ങനെ അങ്ങനെ ആയിരിക്കണം എനിക്ക് തോന്നുന്നു, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ അങ്ങനെ ആയിരിക്കണം എന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ, ഞാൻ അങ്ങനെ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ഞാൻ അങ്ങനെ ആയിരിക്കണം പറഞ്ഞല്ലോ. പക്ഷേ അതല്ല, ഞാൻ കാടിനോടുള്ള ഇഷ്ടം കൊണ്ട് അതിന് വേണ്ടി എന്തെങ്കിലും ഈ ഒരു ഫോട്ടോഗ്രാഫർ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അതിന് വേണ്ടി മാത്രം എടുത്താണ് ഒരു ക്യാമറ. മാർഷ്യൽ ആർട്സ് നേരത്തെ ഫോട്ടോഗ്രാഫി പിന്നീട് വന്നതാണ്. പക്ഷേ കാടിനോടുള്ള ഇഷ്ടം പണ്ടേ ഉണ്ട്, ഫോട്ടോഗ്രാഫി അത് പറഞ്ഞാൽ അത്രേ കണക്കാക്കിയിട്ടുള്ളൂ. പക്ഷേ മാർഷ്യൽ ആർട്സ് ഒരുപാട് ഞാൻ ചെറുപ്പം തുടങ്ങി എനിക്ക് താല്പര്യം, അത് എൻ്റർടൈൻമെൻ്റ് തുടങ്ങി ബ്രൂസിലെ ഫിലിം കൊണ്ട്. അപ്പോൾ ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ ചലിക്കാൻ പറ്റും, കൈയും കാലൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടപ്പോൾ അതിനോടുള്ള താല്പര്യം, അതൊരു ശരിക്കൊരു ഭ്രാന്ത് പോലെ അങ്ങനെ, അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതിലോട്ട് ഭയങ്കര എന്ത്, പിന്നെ ഒരു കാര്യം നമ്മൾ ചെറുതായിട്ട് എടുക്കാറില്ല, അതിൻ്റെ ഡീപ്പിൽ ഡെപ്തിൽ പോകാനാണ് എനിക്ക് താല്പര്യം. ഇപ്പോൾ കുറേ കഠിന പ്രാക്ടീസ് തന്നെയായിരുന്നു, ഒരുപാട് ഹാർഡായിട്ട് പ്രാക്ടീസ് ചെയ്ത്
അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കി. പിന്നെ അപ്പോൾ അതിൽ മൃഗങ്ങളുടെ ചലനങ്ങൾ, ഇപ്പോൾ മാൻ ചാടുന്നുണ്ട്, ചില കിക്കുകൾ ചെയ്യുമ്പോൾ മാൻ്റെ പോലെ, അത് നമ്മളുടെ ഒരു മാസ്റ്റർ മൊസത്തിൽ എന്ന് പറഞ്ഞ മാസ്റ്റർ മദ്രാസിൽ നിന്ന് വന്നിട്ട് ഒരു നീ കിക്ക്, അതായത് മുട്ടുകാലിന് ഇങ്ങനെ കിക്ക് ചെയ്യുന്നൊരു ഇത് കാണിച്ചിരുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ മ്ലാവ്, അതായത് മാന ചെന്നായ ചേസ് ചെയ്യുമ്പോൾ അത് വെള്ളത്തിൽ വന്ന് ചാടി നിൽക്കും, ചാടി നിന്നിട്ട് കാല് പെട്ടെന്ന് വെള്ളത്തിൽ കുത്തിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ തെറിക്കും. അപ്പോൾ മറ്റൊരു പേടിയാവും, അടുത്തോട്ട് വരാനുണ്ട്. അത് മണ്ണിലായാലും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ആക്ഷൻ പിന്നീട് ആ കിക്കിൽ വരുത്തിയിട്ട് അത് ഭയങ്കര പവർഫുള്ളായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ആന ഇപ്പോൾ ഇതിലോട്ട് വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു കല്ലിലോട്ട് അടുത്ത കല്ലിലോട്ട് പോകുന്നു, വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയൊക്കെ അതിൽ നിന്ന് തന്നെ നമ്മളിങ്ങനെ പഠിച്ചു. അപ്പോൾ അത് മാർഷ്യൽ ആർട്സ് ഇപ്പോഴും എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അതാണ്, അതുപോലെ ക്യാമറയായിട്ട് മൂവ് ചെയ്യുമ്പോഴും അത്തരം ചലനങ്ങൾ, അത്തരം ചുവടുകൾ വെച്ചിട്ട് ചെല്ലാൻ പറ്റും. വളരെ ചുവട് മീനിങ് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് പഠിക്കുന്ന ചുവടുകളല്ല, നമ്മളുടെ ലൈഫിൽ ഡെയിലി ഒരു മാർഷ്യൽ ആർട്സ് എന്ന് പറഞ്ഞ ആൾ പഠിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും ശരീരത്തിലും ഒരു ആക്ഷനിലുള്ളൊരു സാധനമാണ്. അത് പ്രകൃതി തന്നെ ഇത്, നമ്മുടെ കൈയെ കാല എങ്ങനെ എടുത്താലും അത് ഒരു ആക്ഷൻ. അപ്പോൾ അത് കൺട്രോൾ ചെയ്ത് ചെയ്യുന്നൊരു സാധനമാണ് മാർഷ്യൽ ആർട്സ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആ മൂവ്മെൻറ്റുകൾ പ്രാക്ടീസ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലും കാട്ടിലൊരു മൃഗത്തിനെ സമീപിക്കുമ്പോഴൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പ്രകൃതിയാണ് മനുഷ്യജീവൻ്റെ അടിസ്ഥാനമെന്ന് നസീറിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് കാട് നശിപ്പിക്കരുതെന്ന വാശി നസീറിലുള്ളത്. കാടിനെ മാലിന്യമുക്തമാക്കാനുള്ള എല്ലാ പദ്ധതികളിലും അദ്ദേഹം പങ്കാളിയാകുന്നതും അതുകൊണ്ട് തന്നെ. അദ്ദേഹത്തിൻ്റെ ഓരോ യാത്രയും കാടിൻ്റെ ശുദ്ധിയിലേക്കുള്ള വിശുദ്ധിയിലേക്കുള്ള യാത്രയാണ്.